നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക് പോയിൻറ്റേഴ്സ് ടു ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഒബ്ജക്റ്റും ഡോട്ട് ഓപ്പറേറ്ററും പോലെ തന്നെ, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് പോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിൻ്റെ പോയിൻ്ററിനെ ഡിക്ലെയർ ചെയ്യുക, പോയിൻ്റർ ഡിക്ലെയർ ചെയ്തിട്ട് പോയിൻ്ററും ആരോ ഓപ്പറേറ്ററും വെച്ചിട്ട് മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാമെന്ന് പറയുന്നു. ഇനി നമുക്ക് പോയിൻ്റേഴ്സും ഡിറൈവ്ഡ് ക്ലാസ് എങ്ങനെയാണ് അതുമായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് അടുത്ത പഠിക്കാൻ പറ്റും. അതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഇത് കണ്ടിരുന്നു, ഒരു ബേസ് ക്ലാസ്. ആ ബേസ് ക്ലാസ്സിന് രണ്ട് മെമ്പേഴ്സാണ് ഉള്ളത്. ഒരെണ്ണം പ്രൈവറ്റ് മെമ്പറാണ് എ, ഒരെണ്ണം പബ്ലിക് മെമ്പറാണ്. അതൊരു ഫംഗ്ഷനാണ് വോയിഡ് ഷോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് മെമ്പർ ഒരിക്കലും ഇൻഹെറിറ്റഡ് ആവില്ല, പബ്ലിക് മെമ്പർ അടുത്ത കേസിൽ ഇൻഹെറിറ്റഡ് ആവും. ക്ലാസ് ഡിറൈവ്ഡ് പബ്ലിക്കലി ഫ്രം ബേസിൽ നിന്നും പബ്ലിക്കായിട്ട് നമ്മൾ ഒരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്തു, ആ ക്ലാസ്സിൻ്റെ പേര് ഡിറൈവ്ഡ് ആണ്. അതിനും ഒരു പ്രൈവറ്റ് മെമ്പർ ബി ഉണ്ട്, പബ്ലിക് മെമ്പർ വോയിഡ് ഡിസ്പ്ലേയും ഉണ്ട്. അപ്പം ഇൻ എഫക്റ്റിൽ ഡിറൈവ്ഡ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ആരൊക്കെയായിരിക്കും മെമ്പറായിട്ടുള്ളത്, അതിന് സ്വന്തമായിട്ടുള്ള ആരൊക്കെയുണ്ട്, ഓൺ പ്രോപ്പർട്ടീസ് ആരൊക്കെയാണ്, പ്രൈവറ്റായിട്ട് ആരുണ്ട്, ബി ഉണ്ട്, പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ഉണ്ട്, ഡിസ്പ്ലേ ഫംഗ്ഷനുമുണ്ട്. ഇനി എവിടെ നിന്നുള്ളതാണ്, ഫ്രം ബേസിൽ നിന്നുള്ള കുറച്ച് ഫംഗ്ഷൻസ് നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്ക് വരുമല്ലോ. ബേസിൽ ഈ ഇൻ്റ് എ എന്ന് പറയുന്ന എന്ത് പ്രോപ്പർട്ടിയാണ്, അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അത് ഒരിക്കലും ഇൻഹെറിറ്റഡ് ആവില്ല. ബട്ട് ദ വോയിഡ് ഷോ പബ്ലിക് പ്രോപ്പർട്ടി, അതെങ്ങോട്ട് ഇൻഹെറിറ്റഡ് ആകും, പബ്ലിക്കിലേക്ക് എങ്ങോട്ട് വരും, ഷോ ഫംഗ്ഷനും കൂടി വരും. ഓക്കെ, അപ്പം ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഏതൊക്കെ മെമ്പേഴ്സാണ് ഇൻഹെറിറ്റഡ് ആവുന്നത് എന്നോർത്തോണം. ആ മെമ്പേഴ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഓൺ മെമ്പേഴ്സായ പ്രൈവറ്റ് മെമ്പർ ബിയും പബ്ലിക് മെമ്പർ ഡിസ്പ്ലേയും കാണും. ഫ്രം ബേസിൽ നിന്ന് ആരുണ്ട്, പബ്ലിക് മെമ്പറായ ഷോ ഫംഗ്ഷനും കൂടി നമുക്ക് വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ കണ്ട ഇതിനകത്തെ പോലെ തന്നെ ഞാൻ രണ്ട് ക്ലാസ്സുണ്ടല്ലോ നമുക്കിവിടെ, ബേസും ഉണ്ട് ഡിറൈവ്ഡും ഉണ്ട്. ആ ബേസിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ബേസിൻ്റെ ഒബ്ജക്റ്റിൻ്റെ വെച്ച് നമുക്ക് ആരെ ആക്സസ് ചെയ്യാം, ബേസിൻ്റെ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാം. അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള എവിടെയൊക്കെയുണ്ട്, ഡിറൈവ്ഡ് ക്ലാസ്സുമുണ്ട്. ഡിറൈവ്ഡിനും അതേപോലെ തന്നെ സെയിം ഇഫക്റ്റിൽ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിനും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് അതിനെ കോൾ ചെയ്യുന്നു. ജസ്റ്റ് രീതി ഇതാണ്. ബേസിൻ്റെ ഒബ്ജക്റ്റ് ക്യാപിറ്റൽ ബി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ബേസിൻ്റെ ഒരു പോയിൻറ്റർ ക്രിയേറ്റ് ചെയ്യുന്ന നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ബേസിൻ്റെ പോയിൻറ്റർ ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ഈ ബിയുടെ അഡ്രസ്സ് എടുത്ത് ബേസ് പോയിൻ്റർ വെച്ചു. അപ്പം BPTR ആണല്ലോ നമ്മുടെ ഇതെന്ന് പറയുന്നത്. അപ്പം ഇതിന് B.show എന്നാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ പേര്. ഓർ നമുക്ക് പോയിൻറ്റർ വെച്ച് എങ്ങനെ ആക്സസ് ചെയ്യാം, BPTR ആരോ ഷോ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു ആ പോയിൻറ്റർ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ ഷോ ഫംഗ്ഷനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. പോയിൻറ്ററിനകത്ത് ആരുണ്ട്, അഡ്രസ് ഓഫ് ബേസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ട്, അങ്ങനെ വെച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഡിറൈവ്ഡിനും എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഡിറൈവ്ഡിൻ്റെ ഒരു പോയിൻറ്റർ ക്രിയേറ്റ് ചെയ്തു, DPTR അതിലേക്ക് ആ ഡിയുടെ അഡ്രസ്സ് എടുത്ത് വെച്ചു. D.dot ഡിസ്പ്ലേ വിളിക്കുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വിളിക്കാൻ പറ്റും, DPTR ആരോ ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം രണ്ട് ക്ലാസ്സിലും നമുക്ക് സെയിം എഫക്റ്റിൽ പോയിൻറ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് പോയിൻറ്റർ വെച്ചിട്ട് ആരോ ഓപ്പറേറ്റർ വെച്ചിട്ട് മെമ്പേഴ്സിനെ പബ്ലിക് ആയിട്ടുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ പോയിൻറ്റർ ടു ഡിറൈവ്ഡ് എന്ന് പറയുന്നതിനകത്ത് അടുത്തൊരു ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മളൊരു ബേസ് പോയിൻറ്ററിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ബേസ് പോയിൻറ്ററിന് ഡിറൈവ്ഡിനെ പോയിൻറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ്. കാര്യം ആ ബേസിൽ നിന്നുമാണല്ലോ ഡിറൈവ്ഡ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ബേസ് പോയിൻ്റ് ആ നമ്മൾ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് ഡിറൈവ്ഡിൻ്റെ പോയിൻ്റർ അല്ല, ബേസിൻ്റെ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസ് പോയിൻറ്ററിന് രണ്ട് രീതിയിലും ആരെയൊക്കെ പോയിൻറ്റ് ചെയ്യാൻ പറ്റും, ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റിനെ പോയിൻറ്റ് ചെയ്യാൻ പറ്റും, ബേസിൻ്റെ ഒബ്ജക്റ്റിനെ പോയിൻറ്റ് ചെയ്യാൻ കേപ്പബിൾ ആണ് ബേസ് പോയിൻ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിറൈവ്ഡിൻ്റെ പോയിൻറ്ററിന് ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിറൈവ്ഡ് ക്ലാസ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ബേസ് പോയിൻറ്ററിന് എന്തൊക്കെ പറ്റും, ബേസ് പോയിൻ്റർ ആണെങ്കിൽ അതിനാരെയൊക്കെ പറ്റും, ബേസിനെയും ആക്സസ് ചെയ്യാം,
ഡിറൈവ്ഡിനെ നമുക്ക് ആക്സസ് ചെയ്യാം. ബട്ട് ഡിറൈവ്ഡ് ആണെങ്കിലോ, ഡിറൈവ്ഡിൻ്റെ പോയിൻ്റർ ആണെങ്കിൽ ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡിറൈവ്ഡിനെ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു ബേസ് പോയിൻ്ററിന് ആരെയൊക്കെ ആക്സസ് ചെയ്യാം, ബേസിനെയും കൊടുക്കാം ഡിറൈവ്ഡിനെയും കൊടുക്കാം. ഡിറൈവ്ഡിൻ്റെ പോയിൻ്റർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ, ഡിറൈവ്ഡ് ക്ലാസ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇൻ എഫക്റ്റിൽ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോയിൻ്റർ ഉപയോഗിച്ച് എപ്പോഴാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ആരെ മാത്രമേ ക്രിയേറ്റ് ചെയ്തുള്ളൂ. നമുക്ക് രണ്ട് പേരെ ആക്സസ് ചെയ്യണം ഒറ്റ പോയിൻ്റർ വേരിയബിൾ വെച്ചിട്ട്. അപ്പോൾ ആരുടെ പോയിൻ്ററിനെ ക്രിയേറ്റ് ചെയ്തുള്ളൂ, ബേസ് പോയിൻ്ററിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ബേസ് പോയിൻ്റർ യൂസ് ചെയ്തിട്ട് ആരെയൊക്കെ ആക്സസ് ചെയ്യും, ബേസിനെയും ആക്സസ് ചെയ്യും, അതുപോലെ തന്നെ ഡിറൈവ്ഡിനെയും ആക്സസ് ചെയ്യും. അപ്പം ബേസിനെ, ബേസ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്ത് ബേസിനെ കോൾ ചെയ്യുന്നതാണ് ഈ കാണിച്ചത്. ബേസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ബേസിൻ്റെ പോയിൻ്റർ ക്രിയേറ്റ് ചെയ്തു, പോയിൻ്ററിലേക്ക് ആരെ വെച്ചു, ബേസിനെ പോയിൻ്റ് ചെയ്യുന്ന രീതി. അന്നേരം ഈ ബി പി ടി ആർക്ക് ആരെ ആക്സസ് ചെയ്യാൻ പറ്റും, ഷോ ഫംഗ്ഷനെ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് കോൾ ചെയ്യാനായിട്ട് സാധിക്കുക. പിന്നെ അടുത്തതെന്നായിരുന്നു, ബേസ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്താൽ ആർക്ക് ആരെക്കൂടി പോയിൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, ഡിറൈവ്ഡിനെയും കൂടി പോയിൻ്റ് ചെയ്യാൻ സാധിക്കും. ഡിറൈവ്ഡിനെ പോയിൻ്റ് ചെയ്യുന്ന രീതിയാണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഡിറൈവ്ഡ് ഡി, ഡിറൈവ്ഡ് ഡി വിളിച്ചു, ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, പക്ഷെ പോയിൻ്റർ ആരുടെയാണ്, ബേസ് പോയിൻ്ററാണ്. ബേസിൻ്റെ പോയിൻ്ററിലേക്ക് ആരെ എടുത്തു വയ്ക്കാൻ സാധിക്കും, എനിക്ക് ഡിറൈവ്ഡിനെ പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസ് പോയിൻ്ററിന് ആരെയൊക്കെ പോയിൻ്റ് ചെയ്യാം, ബേസിനെയും പോയിൻ്റ് ചെയ്യാം. ഇവിടെ ആരെയാണ് പോയിൻ്റ് ചെയ്തത്, ബേസ് പോയിൻ്റർ എന്ന് പറയുന്നത് ബേസ് പോയിൻ്ററാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ബേസ് പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്തു, ബേസിനെയും പോയിൻ്റ് ചെയ്യാം. ബേസ് പോയിൻ്ററിന് ആരെ പോയിൻ്റ് ചെയ്യാം, ഡിറൈവ്ഡിനെയും പോയിൻ്റ് ചെയ്യാം. പക്ഷേ ഡിറൈവ്ഡിന് ആരെ മാത്രമേ പറ്റത്തുള്ളൂ, ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റിനെ മാത്രമേ പോയിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആ സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മളൊരു ക്രിയേഷൻ നടത്തി, അതായത് ബേസിൻ്റെ പോയിൻ്റർ പോയിൻ്റ് ചെയ്യുന്നത് ഡിറൈവ്ഡിനെ ആണ് എങ്കിൽ ഒരു ചെറിയ ചേഞ്ച് വരണം. എന്നാ വെച്ചാൽ, വെൻ ബേസ് പോയിൻ്റർ പോയിൻ്റ്സ് ടു ഡിറൈവ്ഡ് ബി പി ടി ആർ, ബേസിൻ്റെ പോയിൻ്റർ ക്യാൻ ഓൺലി ആക്സസ് ദ മെമ്പേഴ്സ് വിച്ച് ആർ ഇൻഹെറിറ്റഡ് ഫ്രം ദ ബേസ്, നോട്ട് ദ മെമ്പേഴ്സ് ഒറിജിനലി ബിലോങ് ടു ഡിറൈവ്ഡ് ക്ലാസ്. അതായത് ബേസ് പോയിൻ്റർ ഡിറൈവ്ഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബേസ് പോയിൻ്ററിന് ആരെ മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഏതൊക്കെ കാര്യങ്ങളാണോ ഈ ബേസിൽ നിന്ന് ഡിറൈവ്ഡിലേക്ക് വന്നിരിക്കുന്നത് അവരെ മാത്രമേ ആരോ ഓപ്പറേറ്റർ ഉപയോഗിച്ച് കോള് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ പറയുന്നുണ്ട്, നോട്ട് ദ മെമ്പേഴ്സ് ഒറിജിനലി ബിലോങ് ടു ഡിറൈവ്ഡ്, അതായത് ഡിറൈവ്ഡിൻ്റെ സ്വന്തം മെമ്പേഴ്സ്, അവരുടെ സ്വന്തം മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അവരുടെ സ്വന്തം മെമ്പറിനെ നമുക്ക് കോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ കണ്ടിരുന്നു നമ്മൾ ഡിറൈവ്ഡിനകത്ത് ആരൊക്കെയാണ്, സ്വന്തമായിട്ട് ആരൊക്കെയുണ്ട്, പ്രൈവറ്റ് മെമ്പർ ബിയും പബ്ലിക് മെമ്പർ ഡിസ്പ്ലേയും ഉണ്ട്, ഫ്രം ബേസിൽ നിന്ന് ആരുണ്ട്, ഷോ ഫംഗ്ഷനും നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ പറയുന്ന എന്താ, ബേസ് പോയിൻ്റർ പോയിൻ്റ് ചെയ്യുവാണെങ്കിൽ, ഡിറൈവ്ഡിനെ പോയിൻ്റ് ചെയ്യുകയാണ് എങ്കിൽ അതിന് ആ ഡി പോയിൻ്ററിന് ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബേസിൽ നിന്ന് ഡിറൈവ്ഡിലേക്ക് വന്നിരിക്കുന്ന ആളുകളെ മാത്രമേ പോയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുപോലെ തന്നെ ഡിറൈവ്ഡിൻ്റെ സ്വന്തമായിട്ടുള്ളതിനെ പോയിൻ്റ് ചെയ്യാനായിട്ട് അതിന് സാധിക്കത്തില്ല. അപ്പം നോക്കിക്കേ, ഷോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്താണ്, ഷോ ഫംഗ്ഷൻ ഡിറൈവ്ഡിനകത്ത് എങ്ങനെ വന്നതാണ്, ഓൺ ഫംഗ്ഷൻ അല്ല, ഓൺ ഫംഗ്ഷൻ ഡിസ്പ്ലേ ഫംഗ്ഷനാണ്, ഫ്രം ബേസിൽ നിന്ന് വന്നതാണ് ഷോ ഫംഗ്ഷൻ. അപ്പം ബേസ് പോയിൻ്റർ ആരെ പോയിൻ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബേസിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട് അവരെ മാത്രമേ കോൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഷോ ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യും. കാര്യം എന്തുകൊണ്ടാണ്, ഷോ ആരുടെ, ബേസിൻ്റെ പോയിൻ്ററാണ് പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഡിറൈവ്ഡിനെയാണ്, പക്ഷേ ബേസ് പോയിൻ്ററിൻ്റെ പോലെ തന്നെ ഷോ ഫംഗ്ഷൻ എവിടെ നിന്ന് വന്നിട്ടുള്ളതാണ്, ബേസിൽ നിന്നുള്ളതാണ്. അപ്പം ആ ഫംഗ്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഇനി ബേസ് പോയിൻ്റർ ആരോ ഡിസ്പ്ലേ ഫംഗ്ഷൻ, ഡിസ്പ്ലേ ഫംഗ്ഷൻ ആരുടെ ഫംഗ്ഷനാണ്, വോയിഡ് ഡിസ്പ്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആർക്കാണ്, ഡിറൈവ്ഡിനകത്താണ്. ഡിറൈവ്ഡ് ബേസ് പോയിൻ്റർ ഡിറൈവ്ഡിനെ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ പറഞ്ഞത്, നോട്ട് ദ മെമ്പേഴ്സ് ഒറിജിനലി ബിലോങ് ടു ഡിറൈവ്ഡ്, അതിനൊരിക്കലും ആ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ഡിറൈവ്ഡിൻ്റെ ഓൺ മെമ്പേഴ്സ്. ഡിസ്പ്ലേ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്, ഡിറൈവ്ഡിൻ്റെ ഓൺ മെമ്പറാണ്. പക്ഷേ നമ്മൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരെ ഉപയോഗിച്ചിട്ടാണ്, ബേസിൻ്റെ പോയിൻ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും വർക്ക്
ചെയ്യത്തില്ല, അവ ഓൺ വർക്കാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ബേസിൻ്റെ പോയിൻറ്ററിനും ആരൊക്കെ പോയിൻ്റ് ചെയ്യാൻ സാധിക്കും, ബേസിനെയും പോയിൻറ്റ് ചെയ്യാം, ഡിറൈവ്ഡിനെയും പോയിൻറ്റ് ചെയ്യാം. പക്ഷേ പ്രത്യേകത എന്താണ്, ഡിറൈവ്ഡിനെ പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ബേസിൽ നിന്ന് അവർ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ മാത്രമേ ഉള്ളൂ ഡിറൈവ്ഡിൻ്റെ അവിടെ മാത്രമേ ഉള്ളൂ ബേസ് പോയിൻറ്ററിന് പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഡിറൈവ്ഡിൻ്റെ സ്വന്തം പ്രോപ്പർട്ടീസ് ഏതൊക്കെയുണ്ടോ അതിനെ ഒരിക്കലും അങ്ങനെ ബേസ് പോയിൻറ്ററിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. പിന്നെ അതിനൊരു ഈ എക്സാമ്പിൾ തന്നെ കാണിച്ചുതരാം. അതൊന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ബേസ് പോയിൻറ്ററിന് ക്യാൻ പോയിൻറ് ടു ഡിറൈവ്ഡ് ക്ലാസ് ഓൾസോ. അപ്പോൾ ആ സമയത്ത് ആ പോയിൻറ്റർ ക്യാൻ ആക്സസ് ബേസ് ക്ലാസ് മെമ്പേഴ്സ് ഉള്ളി. ഡിറൈവ്ഡിനെയാണ് പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിറൈവ്ഡിനകത്ത് ആരൊക്കെയുണ്ട്? ബേസിൻ്റെ മെമ്പേഴ്സുണ്ട്, ഡിറൈവ്ഡിൻ്റെ മെമ്പേഴ്സുണ്ട്. പക്ഷേ ഈ പോയിൻറ്ററിന് ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബേസ് ക്ലാസ്സിൻ്റെ മെമ്പേഴ്സിനെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പി ടി ആർ കാൺ ആക്സസ് ഡയറക്ട്ലി ആക്സസ് ഡിറൈവ്ഡ് ക്ലാസ് മെമ്പേഴ്സ്. ഡിറൈവ്ഡ് ക്ലാസ് മെമ്പേഴ്സിന് ഒരിക്കലും അതിന് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ക്ലാസ് ബേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ എഴുതി ബേസുണ്ട്. ബേസിന് ഇൻറ്റു ബി, വോയിഡ് ഷോ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ബേസ്. അപ്പം രണ്ടും പബ്ലിക് മെമ്പറാണ്, ഇൻറ്റു ബിയും ഷോയും. അപ്പം എന്ത് സംഭവിക്കും? ബേസിൽ നിന്ന് ആർ ഇൻഹെറിറ്റ് ചെയ്താലും പബ്ലിക് മെമ്പേഴ്സ് എവിടെയാണ്? അതിൻ്റെ പബ്ലിക് മെമ്പേഴ്സിൽ പോയി കിടക്കും. അപ്പോൾ ബിയും ഷോയും ഇവിടെ കിടക്കുന്നു. അതുപോലെ തന്നെ ഡിറൈവ്ഡ് ആണ്, ഡിറൈവ്ഡ് ക്ലാസ്സിനകത്ത് പബ്ലിക്കലി ഫ്രം ബേസ് ആണ്. അപ്പോൾ ബേസ് ഡിറൈവ്ഡിനകത്ത് ആരൊക്കെ വരും? ഓൺ ആയിട്ടുള്ള ഇൻറ്റ് ഡി ഉണ്ട്, അത് എന്നാ മെമ്പറാണ്? രണ്ടും പബ്ലിക് മെമ്പറാണ്. ഡി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേയും ഉണ്ട്. അതുപോലെ തന്നെ ഫ്രം ബേസിൽ നിന്ന് വന്ന ആരൊക്കെയുണ്ട്? പബ്ലിക് മെമ്പറായ ആരൊക്കെയുണ്ട്? ബി ഉണ്ട്, അതുപോലെ തന്നെ ഷോ ഫംഗ്ഷനും അതിൻ്റെ സ്വന്തമായിട്ടുണ്ട്. അപ്പം ഇനി അടുത്തത് ഡിറൈവ്ഡ് ഇൻ പബ്ലിക് ബേസ്, അത്രയും കാര്യങ്ങൾ. ഡിസ്പ്ലേക്കകത്ത് അപ്പോൾ ആരെയൊക്കെ ഷോ ചെയ്യണം? ബീനെ ഷോ ചെയ്യണം, ഡീനെ ഷോ ചെയ്യണം. ബി എന്താണ്? അവിടുത്തെ ഒരു പബ്ലിക് മെമ്പറാണ്, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബി എടുത്ത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇനിയിപ്പം ബേസിൻ്റെ പോയിൻറ്റർ ഇപ്പം നോർമലി തന്നെ ഞാൻ ആദ്യം ചെയ്തിരിക്കുന്നത് ബേസിൻ്റെ പോയിൻറ്റർ എടുത്തു, ബേസ് പോയിൻറ്റർ ബേസിനെ തന്നെ പോയിൻറ്റ് ചെയ്തു, ഡിറൈവ്ഡ് എടുത്തു, ഡിറൈവ്ഡിൻ്റെ പോയിൻറ്റർ ഡിറൈവ്ഡിനെ തന്നെ പോയിൻറ്റ് ചെയ്തു. അപ്പോൾ സാധാ നോർമൽ പരിപാടി തന്നെ. ബേസിൻ്റെ പോയിൻറ്റർ ഞാൻ എടുത്തു, ബേസിൻ്റെ ഒബ്ജക്റ്റ് ആ പോയിൻറ്ററിനകത്തോട്ട് എന്ത് ചെയ്തു? ആംബസാൻ ബി, ബേസിനെ തന്നെ പോയിൻറ്റ് ചെയ്യുക. ബേസിൻ്റെ പോയിൻറ്റർ ബേസിനെ തന്നെ പോയിൻറ്റ് ചെയ്തു. ഇപ്പം അത് പബ്ലിക് മെമ്പർ ആയതുകൊണ്ട് എനിക്ക് ആരോ ഓപ്പറേറ്റർ വെച്ചിട്ട് ബീനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പി ടി ആർ ആരോ ബി, അതായത് ബി എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ബി എന്ന് പറയുന്ന വാല്യൂവിലേക്ക് ഞാൻ 100 കൊടുത്തു. അപ്പോൾ ഇപ്പം ഞാൻ എന്നിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറയുകയാണ് പി ടി ആർ പോയിൻറ്റ്സ് ടു ദ ബേസ് ഒബ്ജക്റ്റ്. ഇപ്പോൾ പി ടി ആർ ആരെയാണ് പോയിൻറ്റ് ചെയ്തിരിക്കുന്നത്? ബേസിൻ്റെ ഒബ്ജക്റ്റിനെയാണ്. അപ്പം ആ സമയത്ത് പി ടി ആർ ആരോ ഷോ ഫംഗ്ഷൻ, ഷോ ഫംഗ്ഷനകത്ത് ജസ്റ്റ് ബി എന്താണ്, ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്യുന്ന മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മെസ്സേജ് വരും ഔട്ട്പുട്ടിനകത്ത് പി ടി ആർ പോയിൻറ്റ്സ് ടു ദ ബേസ് ഒബ്ജക്റ്റ്. അപ്പോൾ പി ടി ആറിന് ഇപ്പോൾ പി ബിക്ക് എത്രയാണ് വാല്യൂ? ബി ഈക്വൽ ടു 100 ആണ്. അപ്പോൾ അതങ്ങ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇനി അടുത്തത് ഇത് ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റ്, ഡിറൈവ്ഡിൻ്റെ ഡി പി ടി ആറിലോട്ട് ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റ്. അപ്പം ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ എന്ത് പറ്റും? ഡി പി ടി ആറിന് അതിൻ്റെ സ്വന്തം പ്രോപ്പർട്ടീസിനെയും എല്ലാവരെയും വിളിക്കാൻ സാധിക്കും. അതിനകത്ത് ആരൊക്കെയുണ്ടോ അവരെ ഫുൾ കോള് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കും? ഈ ഡി പി ടി ആറിന് സാധിക്കും. അപ്പോൾ ഡി പി ടി ആറിനകത്ത് ആരൊക്കെ, ഇപ്പം ഡിക്കകത്ത് ആരൊക്കെയുണ്ട്? ഡിസ്പ്ലേ ഉണ്ട്, ഷോ ഫംഗ്ഷനും ഉണ്ട്. അതിൻ്റെ രണ്ടിനെയും എനിക്ക് നോർമലി കോള് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ് എന്താണ്? ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റിനെ ആര് പോയിൻറ്റ് ചെയ്യണം? ബേസ് പോയിൻ്റ് ചെയ്യണം. അപ്പം പോയിൻറ്സ് ടു ഡിറൈവ്ഡ് ഒബ്ജക്റ്റ്, പി ടി ആർ പോയിൻറ്സ് ടു ഡിറൈവ്ഡ് ഒബ്ജക്റ്റ് എന്ന് വന്നു. ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, പി ടി ആറിലേക്ക് ആരെ വെച്ചു? പി ടി ആർ ഇപ്പോൾ ആരെ, ബേസിൻ്റെ പോയിൻ്ററാണ് കേട്ടോ പി ടി ആർ, ഇവിടെ മേളിലുണ്ട്. ബേസിൻ്റെ പോയിൻ്ററാണ് പി ടി ആർ എന്ന് പറയുന്നത്. ആ പി ടി ആറിലേക്ക് ഇപ്പോൾ ആരെയാണ് പോയിൻ്റ് ചെയ്ത് നിൽക്കുന്നത്? ഡിറൈവ്ഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ഡിറൈവ്ഡിനെയാണ് പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എന്തേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറൈവ്ഡിൻ്റെ സ്വന്തം പ്രോപ്പർട്ടീസ് ആരൊക്കെയുണ്ടോ അവരെ തൊടാൻ പറ്റില്ല.
ഡിറൈവ്ഡിൻ്റെ സ്വന്തം പ്രോപ്പർട്ടീസിന് തൊടാൻ പറ്റില്ല. പക്ഷേ ബേസിൽ നിന്ന് ആരൊക്കെയാണോ ഡിറൈവ്ഡിലോട്ട് വന്നിട്ടുള്ളത് അവരെ നമുക്ക് ടച്ച് ചെയ്ത് എന്താണേലും നമുക്ക് അതിനകത്ത് ഓപ്പറേഷൻസ് എന്തെങ്കിലും പെർഫോം ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ കോൾ ചെയ്യുകയോ പബ്ലിക് മെമ്പേഴ്സിനെ മുഴുവൻ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇവിടെ എനിക്ക് ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ പോയിൻ്റ് ചെയ്യുന്ന സമയത്ത്? ഈ ഓൺ മെമ്പേഴ്സിനെ നമുക്ക് ഡിറൈവ്ഡ് ബേസ് പോയിൻറ്റർ ഡിറൈവ്ഡിനെ പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ബേസിൽ നിന്നും ഡിയിലേക്ക് വന്നിരിക്കുന്ന പബ്ലിക് മെമ്പറായ ബീനെയും ഷോനെയും മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിയുടെ സ്വന്തമായിട്ടുള്ളവർ രണ്ടുപേരാണ് ഡിയും ഡിസ്പ്ലേയും, അവരെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പി ടി ആർ ആരോ ബി ഈക്വൽ ടു 200. ഇപ്പോൾ ബി എന്ന് പറഞ്ഞ ബേസിൽ നിന്ന് വന്നതായതുകൊണ്ട് 200 എന്ന് പറയുന്ന വാല്യൂ ബിക്കകത്ത് സ്റ്റോർ ചെയ്യും. ഈ രണ്ട് കാര്യവും നടക്കത്തില്ലാത്ത സ്റ്റേറ്റ്മെൻസാണ്. പി ടി ആറിന് ഡീനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഡി എന്ന് പറയുന്ന ഡിറൈവ്ഡിൻ്റെ സ്വന്തം വേരിയബിളാണ്, അപ്പം അതിനെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പി ടി ആറിന് ഡിസ്പ്ലേനെയും കോൾ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. എന്തുകൊണ്ടാണ്? അത് രണ്ടും ഡിറൈവ്ഡിൻ്റെ സ്വന്തം ഓൺ പ്രോപ്പർട്ടീസാണ്. പി ടി ആറിന് ഷോ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ്? ഷോ ഫ്രം ബേസിനകത്ത് എന്നുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഷോ ഫംഗ്ഷനകത്ത് എന്ത് സംഭവിക്കും? ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ ആയ ബി ഈക്വൽ ടു 200 എന്ന് പറയുന്ന വാല്യൂ അവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇത്രയേ ഉള്ളൂ. ഡിറൈവ്ഡിൻ്റെ ഒബ്ജക്റ്റിനെ എങ്ങോട്ടെടുത്ത് വെക്കണം? ബേസിൻ്റെ പോയിൻറ്ററിലേക്ക് വെക്കണം. എന്നിട്ട് ബേസിൻ്റെ പോയിൻറ്റർ ഉപയോഗിച്ച് ഡിറൈവ്ഡിൻ്റെ വേരിയബിൾസ് ഡിറൈവ്ഡിലുള്ള ആളുകളെ ആക്സസ് ചെയ്യണം. പക്ഷേ ആക്സസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രിവെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിറൈവ്ഡിന് സ്വന്തമായ ഓൺ പ്രോപ്പർട്ടീസിന് ഒരിക്കലും ബേസ് പോയിൻറ്ററിന് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല. ആരെ മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ഈ ഇതിൻ്റെ ബേസിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരെ മാത്രമേ കോൾ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം പറ്റത്തുള്ളൂ. താങ്ക് യു.